ആറു വർഷത്തിന് ശേഷം വിദേശത്ത് നിന്നെത്തിയ അച്ഛനൊപ്പം കഴിയാമെന്ന സന്തോഷത്തിലായിരുന്നു മകൾ രേഷ്മ എന്നാൽ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ കണിയാപുരം പടിഞ്ഞാറ്റമുക്ക് ചിറയ്ക്കൽ രമേശ് നാട്ടിൽ വന്ന അന്ന് തന്നെയാണ് ഈ കുടുംബം ആത്മഹത്യ ചെയ്തത് പണം കിട്ടാനുള്ളവർ വീടിന് മുന്നിലെത്തി ബഹളം വെച്ചതാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു കടക്കണിയിൽ നിന്ന് കരകയറാൻ വഴി കാണാത്തതിനാലാണ് മാതാപിതാക്കളും യുവതിയായ മകളും തീ കൊളുത്തി ജീവനൊടുക്കിയതെന്നാണ് പോലീസ് നിഗമനം ദുബായിൽ ഡ്രൈവറായ കണിയാപുരം പടിഞ്ഞാറ്റുമുക്ക് ചിറയ്ക്കൽ കൊമ്പനമൂട് കാർത്തികയിൽ രമേശ് ഭാര്യ സുരജ മകൾ രേഷ്മ എന്നിവരുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കിടപ്പുമുറിയിൽ കണ്ടത് രമേശ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ദിവസം രാത്രിയാണ് നാടിനെ നടത്തിയ സംഭവം രമേശിൻ്റെ ഇളയ മകൻ രോഹിത് സ്ഥലത്തില്ലായിരുന്നു ആറുവർഷത്തിന് ശേഷം അച്ഛൻ നാട്ടിലെത്തിയ സന്തോഷത്തിലായിരുന്നു രേഷ്മയെങ്കിലും ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ വിമാനത്താവളത്തിൽ രമേശിനെ കൂട്ടിക്കൊണ്ടുവരാനായി രേഷ്മ തന്നെയാണ് സ്കൂട്ടറുമായി പോയതും ബിരുദ പഠനം പൂർത്തിയാക്കിയ രേഷ്മ സർക്കാർ ഉദ്യോഗം നേടാനായി പരിശീലന കേന്ദ്രത്തിൽ പോവുകയായിരുന്നു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുമുണ്ട് അച്ഛൻ വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്നും അച്ഛനോടൊപ്പം ചെലവഴിക്കാൻ അഞ്ച് ദിവസം ക്ലാസ്സില്ലെന്നും തൻ്റെ വിദ്യാർത്ഥികൾക്ക് രേഷ്മ വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു രമേശ് നാട്ടിൽ വന്നതറിഞ്ഞ് പണം കിട്ടാനുള്ളവർ വീടിന് മുന്നിലെത്തി ബഹളം വെക്കുകയും പണവും പലിശയും തരാതെ നിങ്ങളെ വിടില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് ജീവൻ എടുക്കാനുള്ള തീരുമാനമെന്ന് ബന്ധുക്കൾ കരുതുന്നു തീ കൊളുത്താൻ ഡീസലോ മണ്ണെണ്ണയോ ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു കടക്കർ കുടുംബത്തെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നതിനെ തുടർന്ന് താമസിക്കുന്ന വീടും പത്ത് സെൻറ്റ് പുരയിടവും വിറ്റ് കടം തീർക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ വീടും വസ്തുവും വിറ്റാൽ പണവുമായി മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് ചിലർ കഠിനംകുളം പോലീസിൽ പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വീടും പറമ്പും വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നു ആറുമാസത്തിനുള്ളിൽ കടം വീട്ടാമെന്നുള്ള ഉറപ്പും അംഗീകരിക്കാൻ കടക്കാർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു ഇതാണ് മൂന്നംഗ കുടുംബം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിച്ചത് യൂടോ തിരുവനന്തപുരം